ഞാൻ വരുന്നത് ചാരുമുട്ടിൽ നിന്നാണ്. ഞാൻ 3 വർഷം മുമ്പ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത് എറണാകുളത്താണ്. ഒരു ചെറിയ കമ്പനിയിലായിരുന്നു ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല ഞാൻ വിദേശത്തേക്ക് പോകുമെന്നോ ഒരു നല്ല ജോലി കിട്ടുമെന്നോ ഒന്നും പ്രതീക്ഷിച്ചല്ല. ആ സമയത്താണ് എൻ്റെ ഓഫീസിലൊരു പുതിയ കുട്ടി വരുന്നത്. അപ്പോൾ അവളും ഞാനും കൂടെ സംസാരിച്ച് കൂടുതൽ ക്ലോസ് ആയപ്പം അവൾക്കും പുറത്തേക്ക് പോകാൻ തന്നെ ആഗ്രഹം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ട്രൈ ചെയ്ത് യൂറോപ്യൻ കൺട്രികളിലേക്ക് പോകുക എന്നുള്ളത് ഒരിക്കലും പോസിബിളായിട്ടുള്ള ഒരു കാര്യമല്ല. ഫിനാൻഷ്യൽ ബേസ് ആണെങ്കിലും വിസ പ്രോസസ്സിംഗ് ആണെങ്കിലും നമുക്കതിന് ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും എല്ലാം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ തീരുമാനിച്ചു ദുബായിലേക്ക് ഒരു വിസിറ്റ് വിസ എടുത്ത് പോകാം, നമുക്ക് അവിടെ പോയി ജോലി നോക്കാം എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അതിനെപ്പറ്റി ഒന്നും അറിയുമോ ഒന്നുമില്ല, സഹായിക്കാനോ ആരുമില്ല. ലാസ്റ്റ് അവളുടെ ഒരു ഫ്രണ്ടും കൂടി വരുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി, അവളുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അവിടെ, ആ ഒരു വ്യക്തി നമുക്ക് അവിടെ ഉള്ള അക്കോമഡേഷനും കാര്യങ്ങളും എല്ലാം ഒരുക്കി നമ്മൾ ഇവിടുന്ന് പോയി ജോബിൻ്റെ കാര്യങ്ങളും എല്ലാം ആക്കിയിട്ട്. അവിടെ ചെന്ന് ഞാൻ ചെന്നതിൻ്റെ പിറ്റേ ദിവസം ജോലിക്ക് കയറി. അവർക്കാണെങ്കിൽ ഇൻ്റർവ്യൂ നോക്കിയിട്ട് കിട്ടിയതുമില്ല. അങ്ങനെ പിറ്റേ ദിവസം ജോലി കയറി. എനിക്ക് ആ ജോലി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ അതുമായിട്ട് ഒരിക്കലും പൊരുത്തപ്പെട്ടു പോകാനോ എടുക്കാനോ ഒന്നും എനിക്ക് പറ്റുന്നില്ല. നമ്മുടെ ഡ്യൂട്ടി ടൈമോ കാര്യങ്ങളോ ഒന്നും, വിസ ആണെങ്കിൽ ആകെ 1 മാസമേ ഉള്ളൂ, എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. അപ്പം ആ കമ്പനിക്കാർ പറഞ്ഞു നിങ്ങളുടെ വിസ പ്രോസസ്സിങ് ചെയ്യാം, പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ പാസ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ 2 വർഷം ഞാൻ ആ കമ്പനിയിൽ തന്നെ പണിയെടുക്കേണ്ടി വരും. എനിക്കൊരിക്കലും അത് സഹിക്കാൻ പറ്റത്തില്ലായിരുന്നു. അത്രയും കഷ്ടപ്പെട്ട ജോലിയായിരുന്നു നമുക്ക് തന്നത്. അപ്പം ഞാൻ എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതി ഞാൻ എൻ്റെ പാസ്പോർട്ട് കൊടുക്കാതെ ഞാൻ പറഞ്ഞു ഞാൻ ഇനി ജോലിക്ക് വരുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങി. അപ്പോൾ എൻ്റെ റൂമിൽ ആ താമസിച്ചിരുന്ന കൂട്ടത്തിൽ 3-4 പേര് വിസിറ്റിംഗ് വിസയിൽ ജോബിന് അന്വേഷിക്കുന്നവരുണ്ടായിരുന്നു. അങ്ങനെ അവരെല്ലാവരോട് പറഞ്ഞു അതിനെന്താ നമ്മളെല്ലാം വിസിറ്റിങ്ങിലല്ലയോ, നമുക്ക് വേറെ ജോലി നോക്കാം എന്നൊക്കെ പറഞ്ഞ് രാവിലെ എല്ലാവരും കൂടെ ഒന്നിച്ച് ജോലി നോക്കുകയും ഇൻ്റർവ്യൂസ് കോൾസും കാര്യങ്ങളും എല്ലാം അയക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു. അങ്ങനെ എനിക്കൊരു ദിവസം രാവിലെ ഒരു ഇൻ്റർവ്യൂ കോൾ വന്നു. അപ്പം ഞാൻ എന്തെടുത്ത് എൻ്റെ റൂംമേറ്റിനോട് പറഞ്ഞു എനിക്ക് വന്ന കോളാണ്, പക്ഷേ അവിടെ വേക്കൻസി കാണും, നമുക്ക് എല്ലാവരും കൂടെ ഒന്നിച്ച് പോയി നോക്കാം, ആർക്കെങ്കിലും കിട്ടുന്നെങ്കിലാകട്ടെ, ഒരാൾക്ക് കിട്ടുന്നെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞ് ഞാനും എൻ്റെ റൂമിലെ 2 ചേച്ചിമാരും കൂടി പോയി. അതിൽ പോയപ്പം ഇൻ്റർവ്യൂ എനിക്കായിരുന്നു കോൾ വന്നത്. ഞങ്ങൾ 3 പേരും കൂടെ പോയപ്പോൾ അവർ ഇൻ്റർവ്യൂ എടുത്തു. ഇൻ്റർവ്യൂ എടുത്തു കഴിഞ്ഞ് അവർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു താനാ സെലക്ട് ആയത്, പക്ഷേ മറ്റേ കുട്ടിക്ക് ഹസ്ബൻഡ് വിസ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് വിസ പ്രോസസ്സ് ചെയ്യേണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ആ കൊച്ചിന് ജോബ് കൊടുക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് ചോദിച്ചു, ഞാൻ പറഞ്ഞു എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല, ഇതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കിട്ടും, എനിക്ക് പ്രശ്നമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂടെ നിന്ന് വേറൊരു റൂംമേറ്റ് ഉണ്ട്, ആ കുട്ടി എന്നോട് പറഞ്ഞു ഒരാൾക്ക് ഇൻ്റർവ്യൂ കിട്ടുമ്പോൾ താനേ ഉള്ളു ഇങ്ങനെ കൂട്ടത്തിൽ വിളിച്ചുകൊണ്ട് പോകുന്നത്, എല്ലാവർക്കും ജോലിക്കല്ല ഇവിടെ വന്നേക്കുന്നത്, താൻ എന്തിനെ കൂടെ വിളിച്ചുകൊണ്ട് പോയെന്ന് ചോദിച്ചു. ആ കുട്ടി എന്നെ വഴക്ക് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിനെന്താ കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ, എനിക്ക് പ്രശ്നമില്ല എന്നും കരുതി ഞാൻ പിന്നെയും വെയിറ്റ് ചെയ്യണം. അങ്ങനെ വെയിറ്റ് ചെയ്ത് എനിക്കൊരു ജോലി വേറൊരു ജോലി കിട്ടി. ജോലി കിട്ടിക്കഴിഞ്ഞ് ഞാൻ അവിടെ ജോയിൻ ചെയ്ത് എൻ്റെ വിസ പ്രോസസ്സ് ആവുന്നതിന് വേണ്ടിയിട്ട് ഇരിക്കുമ്പോൾ ഞാൻ എനിക്കൊരു റൂം ഷിഫ്റ്റ് ചെയ്യണം, കാരണം ഞാൻ താമസിക്കുന്നിടത്തുനിന്ന് ഒത്തിരി ദൂരെയാണ് ആ റൂം ജോലി ചെയ്യുന്ന സ്ഥലം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, റൂമിൻ്റെ കാര്യത്തിന് ഒരു ആളെ വിളിച്ചു, എനിക്ക് റൂം വേണം ഇതുപോലെ റൂം. അപ്പോൾ അയാൾ ചോദിച്ചു ഇവിടെ എവിടെയാണ് ജോലി ചെയ്യുന്നതെന്ന് ചോദിച്ചു. അങ്ങനെ പുള്ളിക്കാരൻ പറഞ്ഞു ഇന്നടുത്ത് വേക്കൻസി ഉണ്ട്, ഒന്ന് അയച്ചു കൊടുക്ക്, വിസ പ്രോസസ്സിങ് ആയില്ലെങ്കിൽ എന്നും പറഞ്ഞിട്ട് ഞാൻ അയാൾ പറഞ്ഞതനുസരിച്ച് ഒരു മെയിൽ അയച്ചു കൊടുത്തു എൻ്റെ ബയോഡേറ്റയും കാര്യങ്ങളും എല്ലാം. ആ ബയോഡേറ്റ അയച്ചു കൊടുത്തു. പിറ്റേ ദിവസം വൈകുന്നേരമായപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂ കോൾ വന്നു. ഞാൻ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ആ കമ്പനിയിൽ കയറിയപ്പോൾ തന്നെ ഞാൻ ശരിക്കും എനിക്കൊരു ഉള്ളിൽ നിന്നൊരു ഇതായിരുന്നു, കാരണം എനിക്ക് ഒരിക്കലും അത് കിട്ടില്ല എന്ന് എനിക്ക് 100% ഉറപ്പാണ്. അത്രയും വലിയൊരു കോർപ്പറേറ്റ് കമ്പനി ജോലി ചെയ്യാനുള്ള ഒരു ക്വാളിഫിക്കേഷനോ ഒരു എക്സ്പീരിയൻസോ എനിക്കില്ല. പക്ഷേ ഞാൻ കൊറോണ സമയത്ത് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു, ഓൺലൈൻ ഉടമ്പടിയായിരുന്നു എടുത്തിട്ടുള്ളത്. ഞാൻ മാതാവിനെ പ്രാർത്ഥിക്കുമെന്നല്ലാതെ ഉടമ്പടി പ്രകാരം ഒന്നും ഒരു കാര്യങ്ങളും ചെയ്യാറോ എടുക്കാറോ ഇല്ല. പക്ഷേ എൻ്റെ അമ്മ നന്നായി പ്രാർത്ഥിക്കുന്നൊരു വ്യക്തിയായിരുന്നു. അപ്പം അമ്മ ഇങ്ങനെ കൃപാസനത്തിൽ ഇതെല്ലാം ഓൺലൈനിൽ കണ്ടും കേട്ടും പ്രാർത്ഥിക്കും എടുക്കും എല്ലാം നല്ലതായിട്ട് ചെയ്യും. അപ്പോൾ ഈ ഇൻ്റർവ്യൂ കിട്ടി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അമ്മയോട് വിളിച്ച് പറഞ്ഞു അമ്മ എനിക്കിങ്ങനെ ഇൻ്റർവ്യൂ കിട്ടി, പക്ഷേ ആ ജോലി കിട്ടുമെന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല, കാരണം അത് അത്രയും വലിയ കമ്പനിയാണ്, ഒത്തിരി എന്നെക്കാളും ഒത്തിരി ക്വാളിഫൈഡ് ആയ കുട്ടികളും കാര്യങ്ങളും എല്ലാം ഇൻ്റർവ്യൂവിന് വരുന്നുണ്ട്, ഒരിക്കലും അത് കിട്ടില്ല എന്ന് തന്നെ ഞാൻ തീർത്ത് പറഞ്ഞു. അത് കഴിഞ്ഞ് അവർ ഫസ്റ്റ് ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ വിളിക്കാം, സെക്കൻഡ് ഇൻ്റർവ്യൂ ഉണ്ടെങ്കിൽ ഞങ്ങൾ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ തിരിച്ചിറങ്ങി വന്നിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ സെക്കൻഡ് ഇൻ്റർവ്യൂവിന് അവർ വിളിക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത്, എനിക്കറിയില്ല അവർ വിളിക്കുമോ ഇല്ലയോ ഒന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ എനിക്ക് അത്രയും ആഗ്രഹമുണ്ട് ആ ജോലി കിട്ടണമെന്ന്, കാരണം നമ്മുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും എല്ലാം
മാറും. ആ ഒരു ജോലി എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ദൈവം എനിക്ക് തന്നു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നല്ലതായിട്ട് മാറും. അത്രയും നല്ലൊരു കമ്പനിയാണത്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഇൻ്റർവ്യൂവിൻ്റെ കോള് വരുന്നില്ല എനിക്ക്. ഞാൻ ദൈവത്തെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്, മാതാവ് എനിക്ക് എങ്ങനെയെങ്കിലും ഇത് തരണേ. 3 ദിവസം ഞാൻ ഉപവാസം എടുത്ത് മാതാവിനോട് മാത്രമായിട്ട് പ്രാർത്ഥിക്കുന്നു. 3ാമത്തെ ദിവസം എനിക്ക് കോള് വരുന്നു. ആ സമയത്ത് ഞാൻ ബൈബിൾ വായിക്കുമ്പോൾ, പുറപ്പാടിൻ്റെ പുസ്തകം ഞാൻ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ 27-ാം അധ്യായം ഞാൻ മാതാവിനോട് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ മാതാവേ നീ എനിക്ക് ഈ ജോലി തരുന്നുണ്ടെങ്കിൽ ഞാൻ ഈ അധ്യായം വായിച്ചു കഴിയുന്നതിന് മുമ്പേ എനിക്ക് തരണേന്ന്. 3ാമത്തെ ദിവസം 27-ാം അധ്യായം ഞാൻ വായിക്കുമ്പോൾ എനിക്ക് ഇതുവരെ കോളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, മാതാവിനോട് പറഞ്ഞു, ഞാൻ ബൈബിൾ വായിച്ച് തീരാറാവുന്ന, അധ്യായം വായിച്ച് തീരാറാവുന്ന, എനിക്ക് ഒരു മാറ്റവും ഉണ്ടാവുന്നില്ലല്ലോ മാതാവേ എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ഇൻ്റർവ്യൂ കോള് 2-ാമത് വന്നു. ഞാൻ പോയി അറ്റൻഡ് ചെയ്തു. ആ സമയത്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് മാതാവിൻ്റെ ഒരു ലോക്കറ്റാണ്. എൻ്റെ കയ്യിൽ കാശ് രൂപം ഒന്നും ആ സമയത്തില്ല. കൃപാസന മാതാവിൻ്റെ ഒരു ലോക്കറ്റായിരുന്നു. ആ ലോക്കറ്റും കൈ പിടിച്ചാണ് ഞാൻ പോയി പ്രാർത്ഥിച്ചത്. 2ാമത്തെ ഇൻ്റർവ്യൂ സെലക്ഷനായി. ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും ഇരട്ടി സാലറിയിലാണ് എന്നെ അവർ അപ്പോയിൻമെൻ്റ് ചെയ്തത്. 3ാം ദിവസം എൻ്റെ വിസ പ്രോസസ്സിങ്ങായി. എനിക്ക് പെർമനൻറ്റ് ജോബായി ഞാൻ അവിടെ ആയി. എൻ്റെ കൂടെ വന്ന് കുട്ടികൾക്ക് തിരിച്ചു വരേണ്ടി വന്നു. അതിനുശേഷം എൻ്റെ ആദ്യത്തെ വിവാഹ ജീവിതം എന്ന് പറയുന്ന ഒരു പരാജയമായിരുന്നു. ദൈവത്തിനോടായിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം, എനിക്ക് നല്ലൊരു പാർട്ട്ണറെ തരണമെന്നായിരുന്നു. ആ സമയത്താണ് മാരേജിൻ്റെ കാര്യങ്ങളും എല്ലാം നോക്കുന്നത്. പിന്നെ ഒരു വീടായിരുന്നു ആവശ്യമായിട്ടുണ്ടായിരുന്നത്. ഈ 2 കാര്യങ്ങളും ഞാൻ ദൈവത്തിന് മുമ്പിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ മാതാവിൻ്റെ സഹായം കൊണ്ട്, മാതാവിൻ്റെ പ്രാർത്ഥനയോടുള്ള ഇത് കൊണ്ട് എനിക്ക് നല്ലൊരു ജീവിത പങ്കാളിയാണ് കിട്ടിയത്. ഞങ്ങളുടെ വിവാഹത്തിന് ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. ആ തടസ്സങ്ങളെല്ലാം സമയത്ത് ഞങ്ങൾ ഒന്നിച്ചിവിടെ വന്ന് പ്രാർത്ഥിച്ചു. അച്ഛനാണെങ്കിലും ആ ഞങ്ങളുടെ വിവാഹത്തിൻ്റെ സമയത്ത് വിസയുടെ പ്രോബ്ലത്തിലും ഒക്കെ ആയിരുന്നു. വിസ ഇല്ലാണ്ട് വിസയ്ക്ക് പുതിയ വിസയ്ക്ക് അപ്ലൈ ചെയ്ത് അങ്ങനെ ഒരുപാട് പൈസയുടെ ബുദ്ധിമുട്ടും പിന്നെ ഞങ്ങളുടേതായ പേഴ്സണൽ ഇഷ്യൂസും എല്ലാമായിട്ട് ഞങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന ഭയങ്കര കഷ്ടപ്പാടുള്ളൊരു സമയമായിരുന്നു. ആ സമയത്ത് ഞാൻ ആകെ കൂടി കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുള്ള മാതാവിനെയാണ്. എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ പ്രതിഷ്ഠീകരണ പ്രാർത്ഥനയോടുകൂടിയാണ്. അതിപ്പോൾ ഞാൻ എത്ര തിരക്കാണെങ്കിലും രാവിലെ ഓഫീസിൽ പോകാൻ ഞാൻ ഒത്തിരി ലേറ്റായിട്ട് എണീക്കുന്ന ഒരാളാണ്. പക്ഷേ എനിക്ക് ഡ്യൂട്ടി ഏർലി മോർണിംഗ് ആയതുകൊണ്ട് ആ ഒരു ലേറ്റായിട്ട് എണീറ്റാൽ പോലും ഞാൻ പോകുന്ന ട്രാവലുണ്ട് ഓഫീസിലേക്ക് പോകാനായിട്ട്. ആ ഒരു പോക്കി പോലും ഞാൻ ഹെഡ്സെറ്റും വെച്ച് എൻ്റെ അമ്മയോട് പ്രാർത്ഥിച്ചാണ് എൻ്റെ ഒരു ദിവസം തന്നെ തുടങ്ങുന്നത്. ഒരു ദിവസം പോലും എൻ്റെ ജീവിതത്തിൽ ഞാൻ എനിക്ക് ഈ ഒരു ജോലി കിട്ടിയതിന് ശേഷം ഒരു ദിവസം പോലും ഞാൻ ബൈബിൾ വായന മുടങ്ങാറില്ല. എല്ലാ ദിവസവും ഞാൻ ബൈബിൾ വായിച്ച് അമ്മയോട് പ്രാർത്ഥിച്ചിട്ട് മാത്രമാണ് എൻ്റെ കാര്യം മുൻപോട്ട് പോകുന്നത്. കാരുണ്യ പ്രവർത്തനത്തിൽ ഇപ്പോൾ ഇവിടെ ഈ സാക്ഷ്യം പറയുന്ന കേട്ടപ്പോഴാണ് ഉടമ്പടി എടുത്തതിന് ശേഷമുള്ള കാരുണ്യ പ്രവർത്തനത്തിൻ്റെ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും ചാരിറ്റി ആയിട്ടും ഓർഫനേജിലെ കുട്ടികൾക്ക് വേണ്ടി അതൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞങ്ങൾ അറിയാതാണ് അതെല്ലാം ചെയ്തത്. അതിൻ്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളും ഇപ്പോൾ ഈ സാക്ഷ്യത്തിലൂടെയാണ് എനിക്ക് മനസ്സിലായത്. നമ്മൾ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൻ്റെയും അതിൽ സഹകരിക്കുന്നതിൻ്റെയും ഒക്കെ ഇത്. പക്ഷേ അറിയാതാണെങ്കിലും ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ആവശ്യമുള്ള, അതായത് ചാരിറ്റി ബേസ് ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ദൈവം സഹായിച്ചപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു വീടായി. എനിക്ക് നല്ലൊരു ജീവിത പങ്കാളിയെ കിട്ടി. ആളുടെ വിസയുടെ ഇഷ്യൂ ഒക്കെ മാറി നല്ല ഇതായിട്ട് നടക്കുന്നു. ഇപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ സിസ്റ്റർ ജർമ്മനിക്ക് പോകാനായിട്ട് എല്ലാം ഒരുങ്ങുകയാണ്. അപ്പം ആളുടെ എക്സാം റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. പുള്ളിക്കാരത്തിയുടെ കഴിഞ്ഞ ദിവസം എക്സാം ആയിരുന്നു. മാതാവിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, റിസൾട്ട് പോസിറ്റീവ് ആയിരിക്കണമെന്ന്, എല്ലാ കാര്യങ്ങളും നന്നായി നടക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്ര ഒരുക്കി തന്ന മാതാവിന് നന്ദിയോട് സ്തോത്രം. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലിപ്പം ഈ ഒരു സാക്ഷ്യത്തിൽ ഇത് ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ട് ലഭിച്ച അനുഭവങ്ങളാണ് ഇപ്പം സാക്ഷ്യം. നമുക്കറിയാം ഓൺലൈൻ ഉടമ്പടി ഏറെ പ്രത്യേകിച്ച് ഇവിടെ എത്തിച്ചേരാനായിട്ട് പറ്റാത്തവർക്ക് ഉടമ്പടിയിലേക്ക് കടന്നു വരാനായിട്ട് ഇതൊരു കോവിഡിൻ്റെ സമയത്താണ് ഇത് ആരംഭിക്കുന്നത്. ഇതിൻ്റെ ആരംഭ സമയത്ത് അച്ചപ്പോഴും ആരാധനയിൽ പറയാറുണ്ട്, ആരംഭ സമയത്ത് നമുക്ക് എപ്പോഴും ഒരു സംശയമായിരുന്നു. കാരണം ഇങ്ങനെ ഓൺലൈനിലൊക്കെ ഉടമ്പടി എടുത്ത് ഇത്ര കൃത്യമായിട്ടൊക്കെ ആൾക്കാർ പാലിക്കുമോ എന്നുള്ളൊരു സംശയമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് കോവിഡിന് ശേഷവും വർഷങ്ങൾ ഇത്രയും കഴിയുമ്പോഴും ഈ ഉടമ്പടി എടുത്ത് ആത്മാർത്ഥമായിട്ട് ഇതിൽ നിലനിന്ന് അനുഭവമായിട്ട് ഓരോ ആഴ്ചയിലും മിനിമം ഒരു 3-ഓ 4-ഓ പേര് വിദേശത്ത് നിന്ന് ഇവിടെ അവധിക്ക് വരുമ്പോഴും അല്ലാതെ ഇതിൽ വരുമ്പോഴുമൊക്കെ ആ ഓൺലൈൻ ഉടമ്പടി സാക്ഷ്യം പറയുന്നുണ്ട്. ഇത് വളരെ പരിശുദ്ധമ്മ, ഇതിൻ്റെ അർത്ഥം പരിശുദ്ധ അമ്മ തൻ്റെ പ്രത്യക്ഷീകരണത്തെ ഈ ലോകത്തിലെ ഏത് മൂലയ്ക്ക് നിന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് താല്പര്യമുള്ളവരുടെ നിയോഗങ്ങളാണെങ്കിൽ പോലും പരിശുദ്ധ അമ്മ അത് ഏറ്റെടുത്ത് ഈ അൾത്താരയിൽ കൊണ്ടുവന്ന് ഈ പ്രത്യക്ഷീകരണ അൾത്താരയിൽ കൊണ്ടുവന്ന് പറയിപ്പിക്കാനുള്ളൊരു ബോധ്യം അവർക്ക് നൽകുന്നുണ്ട്. അപ്പം കിട്ടുന്ന
ദൈവാനുഭവങ്ങൾ ഒക്കെയും ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യപ്പെടുത്തണമെന്നുള്ളൊരു ബോധ്യം അവർക്ക് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും അമ്മ മാതാവിൻ്റെ ഈ വലിയൊരു അനുഭവം നമുക്ക് ലഭിക്കുന്നുണ്ട് എന്ന് നമുക്ക് വ്യക്തമാണല്ലോ. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു അനുഭവം, അതും ഇതിലും വിവാഹമെന്ന കൂതാശയ്ക്ക് മുമ്പ് പ്രാർത്ഥിച്ച് ഒരുങ്ങിയതിനെക്കുറിച്ചും ഒരു ജോലി ക്രമപ്പെട്ടതും അതെല്ലാം ഈ മകൾ സാക്ഷ്യം പറയുമ്പം അങ്ങനെ കിട്ടിയിട്ടില്ലല്ലോ. അതിൻ്റെ കൂട്ടത്തിൽ ബൈബിൾ വായിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഈ അധ്യായങ്ങൾ വായിച്ചു തീരുന്നതിന് മുമ്പ് ഒരു മറുപടിയാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. അങ്ങനൊരു മറുപടി എനിക്ക് ദൈവിക ഇടപെടൽ ലഭിച്ചു. ഒരു കാശുരൂപം എനിക്ക് എവിടെ നിന്നോ ലഭിച്ച കാശുരൂപത്തിനെക്കുറിച്ചുമൊക്കെ ഇപ്പോൾ വ്യക്തമായിട്ട് പരിശുദ്ധ അമ്മയാണ് ഈ ദൈവികമായൊരു ഇടപെടലിൻ്റെ പിന്നിൽ എന്നുള്ളൊരു ബോധ്യം ഈ മകൾക്കുണ്ട്. അത് സാക്ഷ്യപ്പെടുത്താനാണ് ഇന്നിവിടെ വന്നത്. ഇനിയും ഉടമ്പടി മുന്നോട്ട് പോകുമ്പം ഇനിയും വലിയ ദൈവാനുഭവങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തും.